കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇന്നു രാവിലെയായിരുന്നു സംഭവം. കൊല്ലപ്പെട്ട സിദ്ദിഖിനെ പാർപ്പിച്ച സെല്ലിലുണ്ടായിരുന്ന മറ്റൊരു രോഗി കഴുത്തിൽ ഷാൾ മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു. എന്നാൽ സിദ്ദിഖ് അക്രമസ്വഭാവം ഉള്ള ആളായിരുന്നില്ലെന്നും അക്രമസ്വഭാവമുള്ളവരുടെ കൂടെ സിദ്ദിഖിനെ താമസിപ്പിച്ചത് അധികൃതരുടെ അനാസ്ഥയാണെന്നും ബന്ധുക്കൾ ആരോപിച്ചു. പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലോ മറ്റുള്ളവരോ പറഞ്ഞു കേൾക്കാത്തൊരു പ്രതിനെ ഇത്തരം ക്രിറ്റിക്കൽ സ്റ്റേജിലുള്ള ഷെല്ലിലിട്ടിട്ട് ഇത്തരം അപകടകരകാരികളായിട്ടുള്ള ഈ ഷാൾ മുറിച്ചിട്ട് വരിച്ചിട്ട് കൊല്ലുന്ന അവസ്ഥയിലേക്ക് വരേണ്ട സാഹചര്യം എന്താ? മൃതദേഹം രാവിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചിട്ടും പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിപ്പിക്കുന്നതിൽ വിഷമമുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. എല്ലാവരും ഞായറാഴ്ചയിട്ട് കൂടി അവരവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇനിയും പോസ്റ്റ്മോർട്ടം ഒന്നും നടക്കാൻ പ്രയാസമാണെന്നവർ. ഈ റംസാൻ മാസത്തിൽ നോമ്പ് നോറ്റ് ഞങ്ങൾ എൻ്റെ പങ്കന്മാരെല്ലാവരും വീട്ടിൽ നാട്ടിൽ ഇവരൊക്കെ ഇതിനു വേണ്ടി നിൽക്കുകയാണ്. അതേസമയം കുന്നമംഗലം മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയെങ്കിലും പോസ്റ്റ്മോർട്ടം അടുത്ത ദിവസമേ ഉണ്ടാകുമെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും രോഗികൾ തമ്മിൽ ഏറ്റുമുട്ടി രണ്ടുപേർ മരിച്ചിരുന്നു. മീഡിയ വൺ കോഴിക്കോട്.